വിമർശനം എന്ന ഭാഗത്ത് മലയാളത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള വ്യക്തിയായി ഞാൻ കാണുന്നത് കുട്ടിക്കൃഷ്ണ മാരാരയാണ്. അദ്ദേഹം തന്നെ അതേക്കുറിച്ചെടുത്ത് പറയുന്നുണ്ട്. അത് അനറ്റോളിയ ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു പാശ്ചാത്യ സാഹിത്യകാരൻ്റെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ്. അനറ്റോളിയ ഫ്രാൻസ് നോബൽ സമ്മാനം കിട്ടിയ സാഹിത്യകാരനാണ്. അതിൽ ക്രിറ്റിസിസം നറേറ്റ്സ് ദി അഡ്വഞ്ചേഴ്സ് ഓഫ് എ നോബൽ സ്പിരിറ്റ് എമംഗ് മാസ്റ്റർ പീസസ്. മാസ്റ്റർ പീസസ് നിങ്ങൾക്കറിയാം, ശ്രേഷ്ഠകൃതികൾ. ശ്രേഷ്ഠകൃതികളിലൂടെ സഞ്ചാരത്തിൻ്റെ അനുഭൂതികൾ ആവിഷ്കരിക്കുന്നതാണ് വിമർശനം എന്ന് സാരാംശത്തിൽ നമുക്ക് ചുരുക്കി പറയാൻ സാധിക്കും. അതിന് മലയാളത്തിൽ നല്ലൊരു ഉദാഹരണം ഭാരത പര്യടനം തന്നെയാണ്. ഭാര്യയുടെ പഠനം, മഹാഭാരതം എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിലൂടെ കുട്ടികൃഷ്ണനാരായരുടെ ശ്രേഷ്ഠമായ മനസ്സ് സഞ്ചരിച്ച് നേടിയ അനുഭൂതികളുടെ ആവിഷ്കരണമാണ്. അത് വളരെ ഭദ്രമായി അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ വിമർശനങ്ങളിലും നമുക്ക് ഈ പ്രത്യേകത കാണാൻ സാധിക്കും. എല്ലാം അദ്ദേഹം എഴുതുകയില്ല, കാരണം അദ്ദേഹത്തിൽ വാർ ആൻഡ് പീസ് എഴുതിയ ടോൾസ്റ്റോയിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നോവൽ യുദ്ധവും സമാധാനവുമാണെന്ന് പലരും അന്ന് അഭിപ്രായപ്പെടുന്നു. ഏറ്റവും വലിയ നോവലിസ്റ്റ് ഹെർബർട്ട് സ്പെൻസറും ഏറ്റവും ഹെർബർട്ട് സ്പെൻസർ അല്ല, ഫ്രാൻസിലുള്ള മറ്റൊരു എഴുത്തുകാരനാണ്, ഹെർബർട്ട് ഫിലോസഫറാണ് അദ്ദേഹമാണ്. എന്നാൽ ഏറ്റവും വലിയ നോവൽ എഴുതിയത് ടോൾസ്റ്റോയിയാണ്. വലിപ്പം എന്ന് വെച്ചാൽ താളുകളുടെ വലിപ്പമല്ല, വളരെ ഒരു ലോകം മുഴുവൻ നമുക്കതിനകത്ത് കാണാൻ സാധിക്കും, കാലഘട്ടവും എല്ലാം. അപ്പോൾ അതിനെ പറ്റി കുട്ടികൃഷ്ണമാരെ എഴുതിയിരിക്കുന്നത് വലിയ ഒരു പുസ്തകവും ചെറിയ ഈ ജ്ഞാനം, ഇത് വലിയ പുസ്തകമാണ്, മലയാള പരിഭാഷയുണ്ട്. ഞാനത് വായിച്ചു നോക്കി, ശരിക്കും എനിക്കത് വായിക്കാൻ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവ തനിക്ക് ആസ്വദിക്കാവുന്ന ഒന്നിനെപ്പറ്റി മാത്രമേ അദ്ദേഹം എഴുതുള്ളൂ. എല്ലാ പുസ്തകങ്ങളും എല്ലാവർക്കും ആസ്വദിക്കണമെന്നില്ല. നമുക്ക് ചില പ്രത്യേകതരം നമ്മുടെ പരിമിതികൾ മൂലം ചില പുസ്തകം ആസ്വദിക്കണം. ആസ്വദിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ച് അതിലൂടെ നടത്തുന്ന സഞ്ചാരമാണ് വിമർശനം എന്ന് അദ്ദേഹം പറയുന്നു. അതിന് അദ്ദേഹത്തിന് നല്ലൊരു ഉദാഹരണം മേഘസന്ദേശ പരിഭാഷയാണ്. അത് രണ്ടുപേരും ഒരുപോലെ സമകാലീനായിരുന്ന മുണ്ടശ്ശേരി മാഷും അത് ആ പുസ്തകങ്ങൾ വായിച്ചു തന്നെ എഴുതിയാണ്. അദ്ദേഹം പറയുന്ന ഈ മേഘം എന്ന് പറയുന്നത് ഒരു അനുരാഗിയുടെ അന്തരംഗത്തിൽ വേലിയേറ്റമുണ്ടാക്കിയ കാമവികാരത്തിൻ്റെ പ്രതീകമാണ് മേഘം. ആ മേഘം എന്തെല്ലാം അനുരാഗ രംഗങ്ങൾ കണ്ടുപോകും, ആ രംഗങ്ങൾ വളരെ ഭംഗിയായി വർദ്ധിച്ച് അത് ആദി മധ്യാന്ത രൂപബദ്ധമായി ആവിഷ്കരിക്കുകയാണ് മേഘസന്ദേശം. ഇത് തന്നെ മറ്റൊരു ഭാഷയിലാണ് മുണ്ടശ്ശേരിയുടെ ഒരു വാചകം ഞാൻ ഉദ്ധരിക്കുന്നത്, അതിൽ മനഃപ്പാഠമാക്കിയ പ്രയാസമോ വാചകമാണ് അതിൽ തന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതാണ് വിമർശനത്തെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. അതിലാണ് അദ്ദേഹം ഉറച്ചു ചിന്താവിഷ്ടയായ സീത. അദ്ദേഹം അതേപ്പറ്റി എഴുതിയിരിക്കുന്നത് ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്നത് ആത്മീയമായി രാമനേക്കാൾ ഉയർന്ന് ചെല്ലുന്ന ദുഃഖത്തിലൂടെ ഉയർന്നു പോയ സീതാദേവി പിന്നെ ലോകജീവിതത്തിൽ താല്പര്യമില്ലാതായി. ആ പരലോകത്തെ ലോകാതീതമായ ഒരു നിത്യതയിൽ ഉയർന്നിരുന്നുകൊണ്ട് രാമനെ അങ്ങോട്ട് ക്ഷണിക്കുന്ന ഒരു മനോഭാവത്തിനെല്ലാം രൂപപ്പെട്ടതാണ്. വായിച്ചു നോക്കുക, പ്രിയ രാഘവ വന്ദനം ഭവാന് ഉയരുന്നു പുരശാഖ വിട്ട് ഞാൻ അങ്ങയുടെ വീട്ടാണ് പള്ളി കഴിഞ്ഞത്, ഞാൻ അത് വിട്ട് ഉയർന്നു പോവുകയാണ്. അങ്ങനെ നാളെ അനുഭവിക്കേണ്ടത് അനുഭവിച്ച് ചൊരിയേണ്ട കണ്ണിനീ ചൊരിഞ്ഞ് വേദനിക്കേണ്ടതെല്ലാം വേദനിച്ച് കഴിഞ്ഞ് അവിടെ തന്നെ വന്ന് ചേരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് തന്നെയാണ് മുണ്ടശ്ശേരി മാഷും എഴുതിയിരിക്കുന്നത്. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ സാരാംശത്തിൽ രണ്ടുപേരും അവരുടെ ആത്മാവിൻ്റെ പ്രതിസ്പന്ദനങ്ങൾ കാവ്യത്തിൻ്റെ നേർക്കുള്ള പ്രതിസ്പന്ദനങ്ങൾ ആവിഷ്കരിക്കുന്ന കാര്യത്തിൽ സാദൃശ്യമുള്ളവരാണ്, ഉന്നതാത്മാക്കളാണ്, ശ്രേഷ്ഠമായ അഭിരുചിയുടെ ഉടമകളുമാണ്.